അന്വേഷണം പുനരന്വേഷണം രണ്ടാം അധ്യായം ഇവിടെ തുടങ്ങുന്നു. മലയൻകീഴ പെരുകാവ് പഴവീട് ക്ഷേത്രത്തിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അനന്തു ഭദ്രൻ എന്ന യുവാവിൻ്റെ ദുരൂഹ മരണമായിരുന്നു അന്വേഷണം പുനരന്വേഷണം എന്ന കുറ്റാന്വേഷണ പരിപാടിയുടെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. 2019 ഫെബ്രുവരി 2 വാടക വീട്ടിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് അനന്തുവിൻ്റെ മൃതദേഹം കാണപ്പെടുന്നത്. അന്വേഷണം പുനരന്വേഷണത്തിൻ്റെ ആദ്യത്തെ അധ്യായം പുറത്തു വന്നതിനു ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് വിവരങ്ങൾ കൈമാറാൻ ഞങ്ങളെ വിളിച്ചത്. അനന്തുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് ലോക്കൽ പോലീസ് പറയുമ്പോഴും അമ്മയുടെ മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെയാണ് അനന്തു ആത്മഹത്യ ചെയ്തതെന്ന ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അനന്തുവിൻ്റെ മരണം ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്നാണ്. തെളിവുകൾ നിരത്തി ഞങ്ങൾ പ്രേക്ഷകരോട് പറയുന്നു, അനന്തുവിനെ കൊന്നതാണ്. അനന്തുവിൻ്റെ മരണം 121/2019 നമ്പർ കേസായി രജിസ്റ്റർ ചെയ്തത് മലയൻകീഴ് പോലീസാണ്. ഞങ്ങൾ ചില ചോദ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ കാൽമുട്ട് എങ്ങനെയാണ് നിലത്ത് കുത്തി നിൽക്കുന്നത്? പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അടിവയറ്റിൽ ഇടതുവശത്തായി താഴേക്ക് നീളത്തിൽ ചതഞ്ഞ് മുറിവുകളും ലിംഗത്തിലും വൃക്ഷണത്തിലും രക്തം ഒലിച്ചിറങ്ങി കട്ട പിടിച്ചതായും കാണുന്നുണ്ട്. ആത്മഹത്യ ചെയ്ത ഒരാളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇടതു തുടയിൽ അകവശത്തും പുറത്തും പലയിടങ്ങളിലും ചതഞ്ഞ മുറിവ് കാണുന്നു. വലതു കാൽമുട്ടിന് മുകളിലായി പലയിടങ്ങളിലും ചതഞ്ഞ മുറിവുകൾ. രണ്ടു കാൽമുട്ടുകളിലും ഇടുപ്പിൻ്റെ ഇടതുവശത്തും താഴെയും മുകളിലുമായും മുറിവുകളും പൃഷ്ഠത്തിന് മുകളിലായി ചതഞ്ഞ മുറിവും കാണുന്നുണ്ട്. മാത്രമല്ല തുടയിലും പൃഷ്ഠത്തിലും രക്തം കട്ട പിടിച്ചതായും കാണപ്പെടുന്നുണ്ട്. മൃതദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗത്ത് ആഴത്തിലുള്ള മുറിവും ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകിയതായും കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ മുറിവുകൾ ഒരു മൃതദേഹത്തിൽ കാണപ്പെടുമ്പോൾ അതെങ്ങനെയാണ് ആത്മഹത്യയാകുന്നത്? പോലീസിൻ്റെ മഹസറിൽ സീലിംഗിലേക്ക് 2 മീറ്റർ 42 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അനന്തുവിൻ്റെ ഉയരം 161 സെൻറ്റിമീറ്റർ. ഈ സീലിംഗിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് അനന്തു എങ്ങനെയാണ് കുടുക്കിട്ടത്? കാരണം അനന്തുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുമ്പോൾ ആ മുറിയിൽ സ്റ്റൂളോ കസേരയോ ഉയരത്തിലുള്ള മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ല. സന്തോഷ്, ശരത്, സന്ദീപ് എന്നിവരുടെ സാക്ഷിമൊഴിയിൽ പറയുന്നത് അനന്തു ഭദ്രൻ്റെ മൃതദേഹത്തിൽ പുല്ലിൻ്റെ കഷണങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നു എന്നാണ്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നയാളിൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് പുല്ല് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അനന്തുവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാണ് അനന്തുവിൻ്റെ അമ്മ അനിതാദേവി പറയുന്നത്. അതിലൊരാൾ അനന്തു പ്രണയിച്ചിരുന്ന രേഷ്മ എന്ന യുവതിയാണ്. സച്ചിൻ എന്നൊരു യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച രേഷ്മ 5 മാസങ്ങൾക്കു ശേഷം അയാളുമായി പിരിഞ്ഞു. പിന്നീടാണ് ബ്യൂട്ടീഷ്യനായ രേഷ്മ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് അനന്തുവിനെ പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും. ചന്തു, ശരത്, അഭിലാഷ് എന്നീ സുഹൃത്തുക്കൾ അനന്തു മരണപ്പെടുന്നതിന് 1.5 ആഴ്ച മുൻപ് രാത്രി 9:30 അനന്തുവിൻ്റെ വീട്ടിലെത്തിയെന്നും ആ സമയത്ത് അനന്തുവും താനും അവിടെ ഇല്ലായിരുന്നു എന്നും 3 പേരും ഫോണിൽ മകനുമായി സംസാരിക്കുകയും മൂവർ സംഘം അനന്തുവിനെ ചീത്ത വിളിക്കുകയും ചെയ്തതായി വീടിൻ്റെ താഴത്തെ നിലയിൽ താമസക്കാരായ സന്തോഷും അർച്ചനയും പറഞ്ഞതായി അനിതാദേവി പറയുന്നു. പിന്നീട് ഇവരുമായി ഒത്തുതീർപ്പുണ്ടാക്കാനായി താൻ കവടിയാറിലെ പാർക്കിൽ പോയിരുന്നു എന്നും യൂത്ത് കോൺഗ്രസ് വട്ടിയൂർക്കാവ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സജു അമർദാസും അനുജൻ സബീറും ചന്തു, ശരത്, അഭിലാഷ് എന്നിവരും അനന്തുവിൻ്റെ അടുത്ത സുഹൃത്തായ മറ്റൊരു ചന്തുവും പാർക്കിൽ ഉണ്ടായിരുന്നു എന്നും അനിതാദേവി പറയുന്നു. അനന്തു അഭിലാഷിന് 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു എന്നും ആ തുകയുമായാണ് താൻ പോയതെന്നും അവിടെ വെച്ച ചന്തുവിൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തി കണ്ടെന്നും ഈ 5000 രൂപയുടെ വിഷയം മാത്രമല്ല ഇവർക്കിടയിൽ മറ്റെന്തോ വിഷയം കൂടിയുണ്ടെന്ന് തനിക്ക് തോന്നിയെന്നും അനിതാദേവി പറയുന്നു. അവിടെ വെച്ചു തന്നെ അനന്തു പ്രണയിച്ചിരുന്ന രേഷ്മയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് അനന്തുവിനെ തല്ലാൻ ഒരു സംഘം തയ്യാറായി നടക്കുന്നുണ്ടെന്ന് സജു അമർദാസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്രേ. അനന്തു പ്രണയിച്ചിരുന്ന രേഷ്മയാണ് അനന്തുവിൻ്റെ മരണത്തിന് പിന്നിലുള്ളതെന്നാണ് അനിതാദേവി പറയുന്നത്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അനന്തുവിൻ്റെ മരണം കഴിഞ്ഞ് 2 ദിവസം അനന്തുവിൻ്റെ കാമുകിയായ രേഷ്മ ഒരു സ്വപ്നം കാണുകയും ഈ സ്വപ്നത്തെക്കുറിച്ച് അനന്തുവിൻ്റെ മറ്റൊരു സുഹൃത്തായ അനന്തുവിനോട് പറഞ്ഞതായും പറയുന്നു. ആ സ്വപ്നം ഇങ്ങനെയാണ്. അനന്തു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ പുറത്തു നിന്നവർ അനന്തുവിൻ്റെ കവളിൽ അടിക്കുകയും നാഭിക്ക് ചവിട്ടുകയും ചെയ്തു. ചവിട്ടേറ്റ് സെറ്റിയിൽ തലയടിച്ചു വീണ അനന്തുവിനെ വീണ്ടും മർദ്ദിച്ചു. ബോധം നഷ്ടപ്പെട്ട അനന്തുവിനെ കൊലയാളികൾ ബെഡ്റൂമിൽ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് ഹാളിലെ ഫാനിൽ കെട്ടിത്തൂക്കിയ ശേഷം 2 പേർ പ്രധാന വാതിൽ വഴിയും
ഒരാൾ ബാൽക്കണി വഴിയും പുറത്തുപോയി. ഇതാണ് രേഷ്മ കണ്ട സ്വപ്നം. ഇതേക്കുറിച്ചറിയാൻ ഞങ്ങൾ രേഷ്മയെ വിളിച്ചിരുന്നു. ഞാൻ സ്വപ്നം കണ്ട വേറൊന്നുമല്ല, അവനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോ ഒരു 1 വീക്ക് എന്തോ ആയെന്ന് തോന്നുന്നു. അവനിങ്ങനെ ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ട് നിൽക്കുന്നു, സിസ്റ്റം ഇങ്ങനെ എന്തോ ചെയ്തോണ്ട്, വർക്ക് എന്തോ ചെയ്തോണ്ട് എന്നിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് എന്തോ കോളിംഗ് ബെല്ല് ഇടപെടാൻ പറഞ്ഞു, ആരോ തട്ടുന്ന സൗണ്ട് ഇടപെടാൻ പറഞ്ഞു. ഇത് ഒരു മിനിറ്റ് വിളിക്കുന്ന ആളടുത്തൊരു പെൺകുട്ടിയെടുത്താ സംസാരിക്കുന്നത്, ഒരു മിനിറ്റ്. കാരണം ഞാനിപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഇവന് ഒരു പത്തനംതിട്ടയിലെ ഒരു കുട്ടിയുടെ റിലേഷൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവൻ അത് ഞാൻ അറിഞ്ഞപ്പോ അതും എല്ലാം കൂടെ മാനസികമായിട്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ അന്നാണ്, അതായത് ഈ സ്വപ്നം കാണുന്നതിന് 2 ദിവസം മുന്നേ ഇവൻ തന്നെ ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അവൻ മരിച്ചതല്ല, അവൻ ആരോ എന്തോ ചെയ്തതാണ്, അവന്റെ ചരിത്രത്തിൽ അടിച്ച പാടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ ആരെന്ത് ചെയ്യണം, അവൻ ആ ഒരു പ്രശ്നത്തിനൊന്നും പോകുന്ന ഒരാളല്ലല്ലോ, പിന്നെ ആരെന്ത് ചെയ്യണം എന്തോ അറിയില്ലടി. ഇങ്ങനെ ഒരു പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് അവന്റെ ചരിത്രത്തിൽ അടിച്ച പാടുണ്ട്, അതിന്റെ പേരിൽ ഇനി ഇത് കേസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്, കാരണം അവൻ സ്വന്തം ചെയ്തതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അവൻ എന്താ പറ്റി, അപ്പം പിന്നെ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഞാൻ എന്റെ വീട്ടിൽ പറയാം, അമ്മ അവനെ കൊന്നതാന്ന് പറയണു, അവനെ സൂയിസൈഡ് ചെയ്തതല്ലാന്ന് പറയണു, എന്താ സത്യവും കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും അറിയില്ല, ഇങ്ങനെ എന്നെ വിളിച്ച് അവൻ പറഞ്ഞതാണ്, സത്യം എന്താന്ന കാര്യം ഒന്നും എനിക്ക് അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം അവന്റെ ശരീരത്തിൽ അടിച്ച പാടുണ്ടെന്ന് അവന്റെ ചേച്ചിയുടെ ഭർത്താവരെ കണ്ടു. അപ്പൊ പോലീസും അത് കണ്ടിട്ട് അതിന്റെ പേരിൽ ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അമ്മ പറഞ്ഞു, നീ ഇനി അതിനെ കുറിച്ച് ഇനി ആലോചിച്ച് ഇനി അടുത്ത് എന്തെങ്കിലും ഇനി വരുത്തി വെക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഞാൻ കാണുന്നത്, ഇപ്പൊ ഒരാളോട് ഫോണിൽ അവൻ രാത്രി ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നു, അല്ല അവൻ പുറത്തെന്തോ പോയിട്ട് വന്നിട്ട് ഫോണിൽ സംസാരിക്കുക, ഡ്രസ് ഷർട്ട് ഇട്ടിട്ടുണ്ട്, പാന്റ് ഇട്ടിട്ടുണ്ട്, ഫോണിൽ സംസാരിക്കുകയാണ്. സിസ്റ്റം ഓൺ ചെയ്തിട്ട് വർക്ക് എന്തോ ചെയ്യുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നു, വെള്ളം കുടിക്കുന്നു ഇതിനിടയ്ക്ക്. അപ്പോ പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ടപ്പോ പറഞ്ഞു, ഒരു ഈ ഫോണിൽ സംസാരിക്കുന്ന ആളടുത്ത് ഒരു മിനിറ്റ് വന്നിട്ട് ഫോൺ അവിടെ വെക്കുന്നു, ഇവൻ പോയി ഡോറ് തുറക്കുന്നു, അവനെ അടിക്കു, എന്താ കാര്യമൊന്നും അറിയില്ല, അവനെ അടിക്കുന്നു. പിന്നെ ഞാൻ കാണുന്നത് അവൻ തൂങ്ങിങ്ങനെ നിൽക്കുന്നവരെ. അപ്പൊ ഞാൻ ആ സ്വപ്നത്തിൽ നിന്നിട്ട് ഞെട്ടി എണീക്കുക ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഒന്നുകൂടി സ്വപ്നം കണ്ടത് എന്താ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്, ഇനി ശരിക്കും ഉള്ളതാണോ, അവനെ ഇനി ആരെയൊന്നും ചെയ്തതാണോ, അതോ ഇനി ദൈവം എനിക്ക് കാണിച്ചു തന്നതാണോ, അവൻ കാണിച്ചു തന്നെ. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തി, എന്റെ അങ്ങനത്തെ അവസ്ഥേൻ്റെ അങ്ങനെയായിരുന്നു. ഞാനത് പെട്ടെന്ന് തന്നെ, എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലത് ഞാൻ സ്വപ്നം കണ്ടപ്പോ അനന്തിനോട് ഞാൻ പെട്ടെന്ന് എടാ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടട എന്താ സംഭവം. അപ്പോഴേ അവൻ പറഞ്ഞ, എടി അതിങ്ങനെ കേസ് പരമായി അന്വേഷിക്കുന്നുണ്ട്, അവനെ കൊന്നതിൽ നിന്ന് തന്നെയാണ് പറയുന്നത്, അവൻ സൂയിസൈഡ് ചെയ്തതല്ല, അവൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രശ്നം ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആണോ അങ്ങനെയാണോ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതും. സാറ് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹത്തെ അടുത്ത് പാടുണ്ട്, അത് സ്വാഭാവികമായിട്ടും തൂങ്ങി മരിക്കുന്ന ആൾക്കാർ തൊടയിൽ ഇങ്ങനെ ഇങ്ങനെ മുറിവുണ്ടാക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ എന്തെല്ലാന്ന് വെച്ചാൽ, അതല്ല അടി കിട്ടേണ്ട ഒരു ഇതുണ്ട്, അപ്പൊ ഇനി ബാക്കി ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാണ്ട് മലയാളി സ്റ്റേഷനിലുള്ള എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത സാറ്, അവന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അനന്തു മരണപ്പെടുന്നതിന്റെ തലേ ദിവസം പകൽ 11 മണിയോടെ ആരോ സ്കൂട്ടറിൽ വന്ന് ആ വീട്ടിലേക്ക് പോയെന്നും ഉച്ചത്തിൽ വഴക്ക് കേട്ടെന്നും അതിനുശേഷം വന്നയാൾ കതക് ശക്തിയായി അടച്ചിട്ട് പുറത്തേക്ക് പോയെന്നും ഭാര്യ അർച്ചന പറഞ്ഞതായി അനന്തു താമസിച്ചിരുന്ന വീടിന്റെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന സന്തോഷ് കുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അനന്തുവിന്റെ മരണം നടന്ന 1 ആഴ്ചയ്ക്ക് ശേഷം അനിതാ ദേവി മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ജില്ലാ ക്രൈംബ്രാഞ്ചിലെ DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തുന്നതിന് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതികളുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. തന്റെ മാനസിക പീഡനം കാരണമാണ് മകൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് എന്നാണ് അനിതാ ദേവി പറയുന്നത്. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അനന്തുവിന്റെ കാമുകിയായിരുന്ന രേഷ്മ സച്ചിൻ എന്ന യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചയാളാണ്. 5 മാസം മാത്രം നീണ്ടുനിന്ന ആ വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷമാണ് അനന്തുവിനെ പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും. വീട്ടിൽ അനന്തു മാത്രമുണ്ടായിരുന്ന പല ദിവസങ്ങളിലും രേഷ്മ അവിടെയെത്തി അനന്തവുമായി കഴിഞ്ഞിരുന്നു. അനന്തുവിന്റെ മരണശേഷം രേഷ്മ മറ്റൊരു വിവാഹം കഴിച്ച് ഇപ്പോൾ ആലുവയിൽ താമസിക്കുകയാണ്. രേഷ്മയുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് രേഷ്മ പലതും ഒളിക്കുന്നുണ്ട് എന്നാണ്. ഞങ്ങളോട് അറിയില്ലെന്ന് പറഞ്ഞ പലരുമായും രേഷ്മ പരിചയത്തിലും അടുപ്പത്തിലുമായിരുന്നു എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സമർത്ഥിക്കാനാകും. പിന്നെ രേഷ്മ കണ്ട ആ സ്വപ്നത്തിലേതുപോലെ അനന്തുവിൻ്റെ തലയുടെ പിൻഭാഗത്ത് മുറിവുണ്ടായിരുന്നു. അതൊരുപക്ഷെ രേഷ്മയുടെ സ്വപ്നത്തിലേതുപോലെ അക്രമികൾ ചവിട്ടിത്തള്ളിയപ്പോൾ തെറ്റിയിൽ തലയിടിച്ചതാവാം.
അടിവയറ്റിൽ ഇടതുഭാഗത്തായി നീളത്തിൽ മുറിവും പ്രശ്നങ്ങളിൽ രക്തവും ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ രേഷ്മയുടെ സ്വപ്നത്തിലേതുപോലെ നാഭിയിലേറ്റ ചവിട്ടുകൊണ്ടാവാം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രേഷ്മയുടെ സ്വപ്നവും അനന്തുവിൻ്റെ മരണവും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. എന്തായാലും സത്യം തെളിയട്ടെ. കുറ്റവാളികൾ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം മനുഷ്യൻ്റെ നീതിന്യായ കോടതിയുടെ ശിക്ഷയിൽ നിന്ന്. പക്ഷേ ഈശ്വരൻ്റെ കോടതിയിൽ കുറ്റവാളികളാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. മറന്നുപോയ അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കപ്പെട്ട ഇത്തരം കുറ്റകൃത്യങ്ങളും ദുരൂഹമായ മരണങ്ങളും നിങ്ങളുടെ അറിവിൽ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കൂടാതെ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9539869922, 9539869922.